ഹലോ ഫ്രണ്ട്സ് ഷിനു ലിക്കൽസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം ഹിന്ദു പത്രത്തിലെ എഡിറ്റോറിയൽ എല്ലാ ദിവസത്തെയും എഡിറ്റോറിയൽ എല്ലാ ദിവസവും സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മലയാളത്തിൽ വിശകലനം ചെയ്യുകയാണ് ഈ ചാനലിൻ്റെ പ്രധാന ഉദ്ദേശ്യം കൂടാതെ ഹിന്ദു പത്രത്തിലെയും മറ്റു മറ്റു കറണ്ട് അഫേഴ്സിലെയും അതായത് രാജ്യം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ വിഷയങ്ങളെക്കുറിച്ചുള്ള വിഷയ വിഷയത്തെക്കുറിച്ചുള്ള വിശകലനവും ഈ ചാനലിൽ ഉണ്ടായിരിക്കും കൃത്യമായ അപ്ലോഡ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പ്രതീക്ഷിക്കാം ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു കാര്യം ഹിന്ദു പത്രത്തിലെ എല്ലാ വാർത്തകളും അതിൻ്റെ പശ്ചാത്തല സഹിതം സഹിതം വിശകലനം ചെയ്യുന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സെവൻ സീറോ വൺ ടു സിക്സ് ഫോർ ഫൈവ് ടു സിക്സ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹിന്ദു പത്രത്തിലെ എല്ലാ വാർത്തകളും അതിൻ്റെ പശ്ചാത്തല സഹിതം മലയാളത്തിൽ വിശകലനം ചെയ്യുന്നതായിരിക്കും ഈ ടെലഗ്രാം ചാനലിലൂടെ ഓക്കെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഹിന്ദു പത്രത്തിലെ എഡിറ്റോറിയൽ എല്ലാ ദിവസവും എഡിറ്റോറിയലിൻ്റെ മലയാള വിശകലനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ സോ ഫ്രണ്ട്സ് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് സോ നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം സംതിങ് സ്പെഷ്യൽ എന്ന പേരിലാണ് ഇന്നത്തെ ആദ്യത്തെ എഡിറ്റോറിയൽ നോക്കാം ഇത് ഇന്ത്യ ഭൂട്ടാൻ ബന്ധവുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ് ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തെക്കുറിച്ച് പറയുന്ന അതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്ന എഡിറ്റോറിയലാണ് ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അനാലിസിസ് നിങ്ങൾക്ക് ചാനലിൽ കാണാവുന്നതാണ് സോ അത് കണ്ടതിന് ശേഷം ഈ അനാലിസിസ് കേൾക്കുക സോ നമ്മൾ എഡിറ്റോറിയലേക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും രണ്ടാമത്തെ ഭാഗത്ത് ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിലെ പ്രശ്നങ്ങളുമാണ് പറയുന്നത് സൊ നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ നോക്കുക മ്യൂച്വൽ ബെനിഫിറ്റ് എന്നതിനപ്പുറത്ത് സാംസ്കാരികമായി ഏറെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഭൂട്ടാൻ ബന്ധം തികച്ചും സ്വാഭാവികവും പ്രത്യേകത ഉള്ളതുമാണെന്ന് എഡിറ്റോറിയൽ പറയുന്നു നമുക്കറിയാം ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തി അത് ഓപ്പൺ ആണ് എന്ന് നമുക്കറിയാം എന്ന് വെച്ചാൽ പരസ്പരം പൗരന്മാർക്ക് ഇരു രാജ്യങ്ങളിലേക്കും പ്രവേശിക്കാൻ വിസയുടെ ആവശ്യം ഇല്ല എന്നർത്ഥം സ്വീത്തരത്തിൽ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി ഓപ്പൺ ആണ് അതുപോലെ തന്നെ നോക്കുക ഭൂട്ടാൻ ഭൂട്ടാന്റെ ഫോറിൻ പോളിസി സ്വീകരിക്കുമ്പോൾ ഇപ്പോഴും ഇന്ത്യയുമായി കൺസൾട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് അവർ അവരുടെ ഫോറിൻ പോളിസി സ്വീകരിക്കുന്നത് അതിൽ ഒടുവിലത്തെ ഉദാഹരണമാണ് ഡോക്ലാം ക്രൈസിൽ ഭൂട്ടാൻ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം ഡോക്ലാം എന്ന ഏരിയയ്ക്ക് പകരമായി ചൈന അവർക്ക് വളരെ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവർ ഇന്ത്യയുടെ സംരക്ഷണ സോറി ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് നമ്മുടെ കൂടെ നിന്നത് നമ്മൾ കണ്ടതാണ് സോ ഇത്തരത്തിൽ വളരെ ക്ലോസ് റിലേഷനാണ് ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം ഇന്ത്യക്ക് ഇന്ത്യ ഭൂട്ടാന് നിരവധി അല്ലെങ്കിൽ വളരെ വലിയ തോതിൽ തന്നെ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നുണ്ട് ഓക്കെ സോ വളരെ ഒരു ക്ലോസ് റിലേഷൻ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് എഡിറ്റോറിയലിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ഓക്കെ നോക്കുക ഇത്തരത്തിലൊരു ക്ലോസ് റിലേഷൻ നിലനിർത്തുമ്പോഴും കുറച്ചു വർഷങ്ങളായി ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ ഇന്ത്യ ഭൂട്ടാൻ വിഷയം അനാലിസ് ചെയ്തപ്പോൾ കണ്ടതാണ് സോ എക്സ്ട്രാ ചില കാര്യങ്ങൾ കൂടി നോക്കാം നമുക്കറിയാം രണ്ടായിരത്തി ആറിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ഇന്ത്യ ഭൂട്ടാനിൽ നിന്നും വൈദ്യുതി വാങ്ങിക്കും ഓക്കെ നോക്കുക ഹൈട്ര ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉൽപാദനം ആണ് ഭൂട്ടാന്റെ പ്രധാന വരുമാന മാർഗം എന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഭൂട്ടാനെ സഹായിക്കുകയാണ് ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങുന്ന വാങ്ങുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഭൂട്ടാനിൽ നിന്നും വൈദ്യുതി വാങ്ങിക്കും എന്ന കരാറിലൂടെ ഭൂട്ടാനെ സഹായിക്കുകയാണ് ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങിച്ചു സഹായിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ അത് ഇന്ന് അവർക്ക് ഒരു നഷ്ടമായിട്ട് മാറുകയാണ് നോക്കാം ഭൂട്ടാനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രൻ ഹൈഡ്രൽ വൈദ്യുതി അത് കയറ്റി അയക്കുന്നതിലൂടെയാണ് അത് കയറ്റി അയക്കുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ നോക്കാം ഭൂട്ടാന്റെ മൊത്തം വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം കിട്ടുന്നത് ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ ഹൈഡ്രൽ ഇലക്ട്രിസിറ്റി എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നാണ് അവർക്ക് അവരുടെ മൊത്തം വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനവും കിട്ടുന്നത് നോക്കുക ഇത്തരത്തിൽ ഭൂട്ടാൻ വിൽക്കുന്ന വൈദ്യുതിയിൽ എഴുപത്തി അഞ്ച് ശതമാനവും വാങ്ങിക്കുന്നത് ഇന്ത്യയാണ് ഓക്കെ എന്ന് വെച്ചാൽ അവരുടെ വിൽപ്പനയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും അവർ ഇന്ത്യക്കാണ് വിൽക്കുന്നത് എന്നർത്ഥം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ആറിൽ ഒപ്പുവെച്ച ആ കരാർ പ്രകാരം നമ്മൾ ഭൂട്ടാനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഫൈവ് തൗസൻഡ് മെഗാവാട്ട് എങ്കിലും മെഗാവാട്ട് വൈദ്യുതിയെങ്കിലും വാങ്ങിക്കും രണ്ടായിരത്തി ആറിലെ ഇതേ കരാറിൽ രണ്ടായിരത്തി ഒമ്പതിൽ കൊണ്ടുവന്ന പുതിയ പ്രോട്ടോകോൾ പ്രകാരം രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും പതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഭൂട്ടാന്റെ പദ്ധതിയെ നമ്മൾ അതായത് ഇന്ത്യ സഹായിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ അവർക്ക് പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ നമ്മൾ സഹായം ചെയ്യും എന്നർത്ഥം സഹായം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തിക സഹായം ആണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനായി ഇന്ത്യ നൽകുന്ന സാമ്പത്തിക സഹായം എന്നത് ഒരു പ്രത്യേക ശതമാനം മറ്റൊരു ശതമാനം പ്രത്യേക ശതമാനം ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുമാണ് നൽകുന്നത് സോ ഇത്തരത്തിൽ ഈ സാമ്പത്തിക സഹായത്തിൽ ലോൺ എന്നത് ലോണായി ലഭിച്ച ലഭിക്കുന്ന തുക ഇന്ന് ഭൂട്ടാൻ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് ഓക്കെ സോ രണ്ടായിരത്തി ആറിലെ കരാർ പ്രകാരം നമ്മൾ ഭൂട്ടാനിൽ നിന്നും വൈദ്യുതി വാങ്ങിക്കും കൂടാതെ നമ്മൾ അവർക്ക് അവരുടെ വൈദ്യുത അവർക്ക് വൈദ്യുത പ്ലാന്റുകൾ സ്ഥാപിക്കാനായിട്ട് നമ്മൾ സാമ്പത്തിക സഹായവും നൽകും അതിൽ നമ്മൾ നൽകുന്ന സാമ്പത്തിക സഹായം ലോണായി നൽകുന്നത് ലോണായി നൽകുന്ന ഭാഗം അവർക്ക് ഇന്നൊരു ബാധ്യതയായിട്ട് മാറുകയാണ് ഭൂട്ടാന്റെ ഡെബിറ്റ് വർദ്ധിക്കുന്നതിൽ പബ്ലിക് ഡെബിറ്റ് വർദ്ധിക്കുന്നതിൽ അതൊരു കാരണമായിട്ട് മാറുന്നുണ്ട് മറ്റൊന്ന് നമ്മൾ വൈദ്യുതി വാങ്ങുന്നതിലെ താരിഫിന്റെ കാര്യത്തിലും ഇപ്പോൾ തർക്കം നിലനിൽക്കുകയാണ് അതായത് നമ്മൾ പർച്ചേസിങ് നമ്മുടെ പർച്ചേസിംഗ് പോളിസിയിൽ നമ്മൾ പലതവണയായി മാറ്റം വരുത്തുന്നതും ഭൂട്ടാന് നഷ്ടമായിട്ട് മാറുന്നുണ്ട് ഓക്കെ നോക്കുക നമ്മുടെ സാമ്പത്തിക സഹായത്താൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ പവർ പ്ലാന്റുകളിൽ പലതും സ്ഥാപിക്കുന്നതിൽ ഇപ്പോൾ ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം സോ ഇത് ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഭൂട്ടാനിലെ ജനങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജോലി സാധ്യതകളും അവിടെ ഇല്ലാതാവുകയാണ് ഓക്കെ സോ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ആറിലെ കരാർ പ്രകാരം നമ്മൾ അവരിൽ നിന്നും വൈദ്യുതി വാങ്ങിക്കും ഓക്കെ മിനിമം അയ്യായിരം മെഗാവാട്ട് വൈദ്യുതി നമ്മൾ അവരിൽ നിന്നും വാങ്ങിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ വൈദ്യുതി വാങ്ങിക്കുന്നതിലെ താരിഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രശ്നം നിലനിൽക്കുകയാണ് രണ്ടാമത്തതായി കരാറിൽ പറയുന്നത് ഭൂട്ടാന്റെ ഒരു പദ്ധതിയെ കുറിച്ചാണ് ആ പദ്ധതി പ്രകാരം ഭൂട്ടാൻ രണ്ടായിരത്തി ആകുമ്പോഴേക്കും പതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും എന്നതാണ് ആ പദ്ധതിയെയും സഹായിക്കാൻ ഇന്ത്യ തയ്യാറാണ് വെച്ചാൽ അവർക്ക് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായിട്ട് സാമ്പത്തിക സഹായം ഇന്ത്യ ചെയ്യുന്നുണ്ട് സോ ഈ സാമ്പത്തിക സഹായവും അവർക്ക് അവർക്കിന്നൊരു ബാധ്യതയായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത് മാത്രമല്ല ഇത്തരം പ്ലാന്റുകൾ നമ്മുടെ സഹായത്താൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞ പ്ലാന്റുകളിൽ അത് സ്ഥാപിക്കുന്നത് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത്തരം സ്ഥാപന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജോലി സാധ്യതകളും ഇല്ലാതാവുകയാണ് സോ ഇത്തരത്തിൽ ഹൈഡ്രോ പവറിലൂടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻ അതിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് എന്ന് ചുരുക്കി പറയാം ഓക്കെ സോ ഇവിടെ ഒരു കാര്യം നോക്കുക ഭൂട്ടാൻ നമുക്ക് സ്ട്രാറ്റജിക്കലി ഏറെ പ്രാധാന്യമുള്ള രാജ്യമാണ് ഭൂട്ടാനെ സ്വാധീനിച്ചു നിർത്താനുള്ള പ്രധാന മാർഗം എന്നത് ഈ ഒരു ഹൈഡ്രോ പവർ ആണ് അല്ലെങ്കിൽ ഹൈഡ്രോ പവർ ഡിപ്ലോമസി ആണ് സോ നമ്മളത് നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്ന് എഡിറ്റോറിയൽ പറയുന്നുണ്ട് നോക്കുക ഇന്ത്യ ഭൂട്ടാൻ തമ്മിലുള്ള മറ്റൊരു പ്രധാന പ്രശ്നം എന്നത് എഡിറ്റോറിയൽ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രോ ഹൈഡ്രോ പവർ പ്ലാന്റ് ഉൾപ്പെടെ ഇന്ത്യ ഭൂട്ടാനിൽ നടപ്പാക്കുന്ന നിരവധി പദ്ധതികൾ ഭൂട്ടാനിൽ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് നമുക്കറിയാം ഭൂട്ടാൻ എന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻവോൺമെൻറ്റിന് പ്രാധാന്യം നൽകുന്ന രാജ്യം രാജ്യമാണ് സോ നമ്മൾ അവിടെ നടപ്പാക്കുന്ന പദ്ധതികൾ ഇന്ന് ഭൂട്ടാനിൽ വലിയ എൻവോൺമെന്റ് ക്രൈസിസുകൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നോക്കുക ബി ബി ഐ എൻ അതായത് ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യ നേപ്പാൾ ഇതാണ് ബി ബി ഐ എൻ ബി ബി ഐ എൻ ട്രാൻസിറ്റ് പദ്ധതിയുണ്ട് അതായത് ഈ നാല് രാജ്യങ്ങളിൽ കൂടി ഒരു ട്രാൻസിറ്റ് കൊറിഡോറ് ട്രാൻസ്പോർട്ട് കൊറിഡോർ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണിത് ഇതിൽ നിന്നും ഈ അടുത്ത കാലത്ത് ഭൂട്ടാൻ പിന്മാറിയിരുന്നു ബി ബി ഐ എൻ പദ്ധതിയിൽ നിന്നും ഭൂട്ടാൻ പിന്മാറിയിരുന്നു ഇതിന് കാരണമായിട്ട് അവർ പറഞ്ഞതും ഈ പദ്ധതി ഭൂട്ടാനിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് സോ ഇതും ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിലെ ചില പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നുണ്ട് ഓർത്തിരിക്കുക ഓക്കെ നോക്കുക മറ്റൊരു വിഷയം എഡിറ്റോറിയൽ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് എൻട്രി ഫീ വാങ്ങിക്കാനുള്ള ഭൂട്ടാന്റെ നീക്കവും ഇന്ത്യയുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് നോക്കുക ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഇന്ന് ഇന്ത്യ ഭൂട്ടാൻ റിലേഷനിൽ നിലനിൽക്കുന്നുണ്ട് നോക്കാം ഭൂട്ടാന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു സോ അതുകൊണ്ട് തന്നെ ഭൂട്ടാന്റെ സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഭൂട്ടാനിൽ ചൈനയും അമേരിക്കയും താൽപ്പര്യം കാണിക്കുന്ന സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ ഈ ഭൂട്ടാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഊർജിത ശ്രമം നടത്തേണ്ടതാണ് എന്ന് എഡിറ്റോറിയൽ പറയുന്നു ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത എഡിറ്റോറിയൽ നോക്കാം സോൾജിയർ നമ്പർ വൺ എന്നൊരു എന്ന പേരിലാണ് എഡിറ്റോറിയൽ ഉള്ളത് നോക്കാം ചീഫ് ഓഫ് ദ ഡിഫൻസ് സോറി ചീഫ് ഓഫ് ദ ഡിഫൻസ് സ്റ്റാഫ് എന്ന ഒരു പുതിയ പോസ്റ്റ് നമ്മുടെ ഡിഫൻസിൽ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടതാണ് ഈ എഡിറ്റോറിയൽ സോ നമുക്ക് ആദ്യം എന്താണ് ഈ സി ഡി എസ് ചീഫ് ഓഫ് ദ ഡിഫൻസ് സ്റ്റാഫ് എന്നത് നോക്കാം നോക്കാം നമുക്കറിയാം നമ്മുടെ ആർമിക്കും എയർഫോഴ്സിനും അതുപോലെ നേവിക്കും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ചീഫ് ഉണ്ട് എന്ന കാര്യം ഇത് കൂടാതെ മൂന്ന് ഫോഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മൂന്ന് ഫോഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യാനാണ് ചീഫ് ഓഫ് ദ ഡിഫൻസ് സ്റ്റാഫ് എന്ന നിലയിൽ ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റ് സൃഷ്ടിച്ചത് ഓക്കെ മൂന്ന് സേനകളെയും കോർഡിനേറ്റ് ചെയ്യുന്നത് കൂടാതെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സി ഡി എസ് ഒരു സിംഗിൾ പോയിന്റ് അഡ്വൈസർ ആയും പ്രവർത്തിക്കും എന്ന് വെച്ചാൽ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും എല്ലാമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾക്കായി ഗവൺമെന്റിന് സി ഡി എസ് എന്ന സിംഗിൾ പോയിന്റിനെ സമീപിച്ചാൽ മതി എന്നർത്ഥം ഓക്കെ സോ സി ഡി എസ് എന്നതിന് എന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ മൂന്ന് സേനകളെയും കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് മൂന്ന് സേനകളെയും കോർഡിനേറ്റ് ചെയ്ത് നിർത്തുക എന്നതാണ് അതിനൊപ്പം തന്നെ ഗവൺമെന്റിന് ഒരു സിംഗിൾ പോയിന്റ് അഡ്വൈസർ ഉണ്ടാവുക എന്നതും സി ഡി എസ് എന്ന സ്റ്റാഫിന്റെ സി ഡി എസ് എന്ന പോസ്റ്റിന്റെ നിർമ്മാണത്തിലെ പ്രധാന ഉദ്ദേശമാണ് ഓക്കെ വെച്ചാൽ നമ്മൾ പറഞ്ഞു ആർമിക്കും നാവിക്കും അതുപോലെ എയർഫോഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ചീഫ് ഉണ്ട് അത് കൂടാതെ മൂന്ന് ഫോഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പുതിയ പോസ്റ്റ് നിർമ്മിച്ചതാണ് സി ഡി എസ് എന്നത് ഓക്കെ നമുക്ക് ഇത്തരം ഒരു പോസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഒന്ന് നോക്കാം നോക്കുക ഈ ആവശ്യം പലതവണയായിട്ട് ഉയർന്നിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ കാർഗിൽ യുദ്ധത്തിന് ശേഷം കാർഗിൽ റിവ്യൂ കമ്മിറ്റിയാണ് സി ഡി എസ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ നോക്കുക മൂന്ന് സേനാ വിഭാഗങ്ങളും അതുപോലെ മറ്റു ഡിഫൻസ് ഏജൻസികളും തമ്മിലുള്ള കോർഡിനേഷൻ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ആവശ്യമായി വന്നിരിക്കുകയാണ് അതായത് ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ മൂന്ന് സേനാ വിഭാഗങ്ങളുമായി ഷെയർ ചെയ്യുന്നതിലെ വീഴ്ചകളും ഒപ്പം കരസേനയും വായുസേനയും തമ്മിൽ പലപ്പോഴായി ഉണ്ടാകാറുള്ള പ്രശ്നങ്ങളുമെല്ലാം ഇത്തരമൊരു കോർഡിനേഷന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ് ഓക്കെ മറ്റു ചില സാഹചര്യങ്ങൾ സി ഡി എസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റു ചില സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ മേഖലയിലെ വിഷയങ്ങളാണ് നമുക്കറിയാം തീവ്രവാദവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണ് ഈ പറഞ്ഞ മേഖല ഓക്കെ നോക്കുക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സോറി യു എസ് സേന പിൻവാങ്ങാൻ പോകുന്ന സാഹചര്യം ഈ മേഖലയിൽ പാകിസ്ഥാന് മേൽക്കൈ വരുന്നതിന് ഇടയാക്കും ഓക്കെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും യു എസ് സേന പിൻവാങ്ങാൻ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അവിടെ ഇലക്ഷൻ നടന്നതിന് ശേഷം യു എസ് സേന അവിടെ നിന്നും പിൻവാങ്ങും എന്നാണ് ഇപ്പോൾ പറയുന്നത് സോ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാന് അതുപോലെ തന്നെ അവിടുത്തെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകൾക്കും പാകിസ്ഥാനും ഈ മേഖലയിൽ ഒരു മേൽക്കൈ വരുന്നതിന് സാഹചര്യം ഒരുക്കും ഒപ്പം അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ വിഷയങ്ങളും ശക്തമായേക്കാം ഇപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി പിൻവലിക്കുക കൂടി ചെയ്തതോടെ മേഖലയിലുള്ള ഈ മാറ്റങ്ങൾ നമുക്ക് ഉള്ള ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഓക്കെ സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സൈനിക ശക്തി സൈനിക ശക്തി ഈ മേഖലയിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഒപ്പം സേനാ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ കോർഡിനേഷനും ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഓക്കെ സോ ഇത്തരത്തിൽ സി എന്ന പോസ്റ്റ് പോസ്റ്റ് കൊണ്ട് മൂന്ന് സേനാ വിഭാഗങ്ങൾക്കിടയിൽ കോർഡിനേഷൻ വർദ്ധിപ്പിക്കേണ്ടത് ഇപ്പോൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത് മാത്രമല്ല സേനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വേഗത്തിലാക്കുന്നതിന് ഇത് സഹായിക്കും സോ സി എന്ന പോസ്റ്റ് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആവശ്യമാണ് എന്നാണ് എഡിറ്റോറിയൽ വിലയിരുത്തുന്നത് മാത്രമല്ല ഇത് പല തവണയായിട്ട് ആവശ്യപ്പെട്ടതാണ് എന്നും പറയുന്നുണ്ട് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്